കത്തോലിക്ക നാമത്തിൽ അറിയപ്പെടുന്ന വില്യം സിഡ്നി പോർട്ടറുടെ ലോക പ്രശസ്തങ്ങളായ ചെറുകഥകളാണ് ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലഘട്ടത്തിനും ആസ്വാദകർക്കും അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഈ കഥകൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതങ്ങളായ പര്യവസാനങ്ങളാണ് ഓ ഹെൻറി കഥകളുടെ സവിശേഷത. സിറ്റി പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ ഡിഒഎസ്പി മേനോനും റഡോൾഫും പരസ്പരം വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഫ്ഐആറിനെ ശരിവെക്കുന്ന സ്ഥിതിക്ക് മറിച്ച് ചിന്തിക്കാൻ വഴിയില്ലല്ലോ സാർ. സാധ്യതയില്ല. ഡെഡ് ബോഡീസിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ്സ് അവരുടെ റിവോൾവറുമായി മാച്ച് ചെയ്യുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നത് സി ഐ സെബാസ്റ്റ്യനും കോൺസ്റ്റബിൾ മൈക്കിളുമാണ്. സെബാസ്റ്റ്യൻ സൂണ്ടറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്നാലും ഇങ്ങനെയുള്ള ഒരു ഡേഞ്ചറസ് ക്രിമിനലിനെ പിടിക്കാൻ മൂന്ന് പേര് മാത്രം. മേനോന്റെ പ്രകൃതം അങ്ങനെയായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള എടുത്തിയാട്ടങ്ങൾ പല പിടികിട്ടാ പുള്ളികളെയും കുടുക്കിയിട്ടുണ്ട്. മേനോന്റെ ഫാമിലി ക്രോണിക് ബാച്ചലർ. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഡിഒഎസ്പി മേനോൻ റൊഡോൾഫിനാൽ കൊല്ലപ്പെട്ടു എന്നത് സത്യം. റൊഡോൾഫിനെ മേനോൻ കൊന്നു എന്നതും സത്യം. ആ സമയത്ത് സെബാസ്റ്റ്യനും മൈക്കിളും അടുത്തില്ലായിരുന്നു എന്നതും സത്യം. അപ്പോൾ പിന്നെ സംശയത്തിന് യാതൊരു സാധ്യതയും ഇല്ലെന്നാണോ സാറിന്റെ ഒപ്പീനിയൻ? എന്ന് ചോദിച്ചാൽ ഏതൊരു സംഭവത്തിനും നമ്മൾ കാണാത്തൊരു മറുവശം ഉണ്ടാവാം. അതർ സൈഡ് ഓഫ് ദി കോയിൻ തീർച്ചയായും ഇവിടെ അതുണ്ടാവും. ആൻ അൺഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ഫ്രം യു. സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ, കം ഓൺ, ടെൽ മീ നൗ. റൊഡോൾഫിനെ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് തന്നെയാണ് പിന്തുടർന്നത്. എന്നാൽ കുറച്ചു ദൂരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ മറ്റുള്ളവർ കൂടെ ഇല്ല. എന്നിട്ട് you
എന്റെ കാലിന്റെ അവസ്ഥയോ കൂടെയുള്ള ബിസിയുടെ മരണഭയമോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ലായിരുന്നു. അതായിരുന്നു മേനോൻ സാറിന്റെ പ്രകൃതം. കാലിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടെന്ന് പറയാറായിട്ടില്ല, 8 സ്റ്റിച്ചുണ്ട്. കഷ്ടിച്ച് നടക്കാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ പുറത്തിരുത്തിയിട്ടാണെങ്കിൽ പോലും മുന്നോട്ട് തന്നെ പോകാൻ DYSP മേനോൻ തീരുമാനിച്ചപ്പോ സെബാസ്റ്റിന് സ്വാഭാവികമായും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും അല്ലേ? മേലുദ്യോഗസ്ഥന്റെ ആജ്ഞ അതെന്ത് തന്നെയായാലും അനുസരിക്കുക എന്നതാണല്ലോ സാർ. മാത്രമല്ല, ഇതുപോലെ അപകടം പിടിച്ചൊരു സാഹചര്യത്തിൽ കൂടെയുള്ള രണ്ടുപേർ ജീവൻ പണയം വെച്ച് പൊരുതുമ്പോൾ എനിക്ക് എങ്ങനെ വെറുതെ ഇരിക്കാനാവും? ഐ ഹാവ് നോ അതർ ഓപ്ഷൻസ്. മേനോൻ സാറിന് മറ്റു പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്തതിനാലാവണം. അപകടത്തെ മുഖാമുഖം കാണാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു താല്പര്യമായിരുന്നു. ഒരുപക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനും അല്ലേ? ജസ്റ്റ് പ്രൊമോഷന്റെ വക്കീലായിരുന്നല്ലോ DYSP മേനോൻ. കുറെ നേരമായിട്ടും മേനോൻ സാറിനെയും മൈക്കിളിനെയും കാണാതായപ്പോ ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. ഈ അവസ്ഥയിൽ സാറ് വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. ഒറ്റയ്ക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ പോയി നോക്കിട്ട് വരാം. സാർ എന്നാട്ടെ എനിക്ക് മൈക്കിൾ ഉടനെ മടങ്ങി. മേനോൻ സാറും റോഡോൾഫും കൊല്ലപ്പെട്ടു. അൺയൂഷ്വലായി ഒന്നും കാണുന്നില്ല അല്ലേ? ഇതുവരെ ഒന്നുമില്ല സർ, ഒരു യൂഷ്വൽ എൻഡിങ്. എന്റെ അഭിപ്രായത്തിൽ ഫയല് ക്ലോസ് ചെയ്യാമെന്ന് തോന്നുന്നു. വെയിറ്റ്, അക്കോർഡിംഗ് ടു ഫോറൻസിക് ലാബ് റിപ്പോർട്ട് റെഡോൾസ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ പോസിറ്റീവ്, DYSP മേനോൻസ് AB നെഗറ്റീവ്, ബട്ട് എ തേർഡ് സാമ്പിൾ ഒ പോസിറ്റീവ് വാസ് ഓൾസോ ഫൗണ്ട് ദേർ. സോ മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് 3 ടൈപ്പ് ബ്ലഡ് സാമ്പിൾസ് ആണ് നമുക്ക് കിട്ടിയത്. ആരായിരിക്കണം ഈ മൂന്നാമൻ? ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് എനിക്കും വേണ്ടത്. ഇതൊരു സ്ട്രെയിൻ ഡെവലപ്മെന്റ് ആണ് സർ. റൊഡോൾഫും DYSP മേനോനും പരസ്പരം വെടിവെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് തെളിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് മൂന്നാമതൊരാളിന്റെ പ്രസക്തി എന്തായിരിക്കും? ഹെഡ് കോൺസ്റ്റബിൾ മൈക്കിളിനെ നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അയാളാണല്ലോ ഡെഡ് ബോഡീസ് ആദ്യം കണ്ടത്. സർ, മിസ്റ്റർ മൈക്കിൾ സെർച്ച് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഏക പോലീസ് കോൺസ്റ്റബിൾ താങ്കളായിരുന്നു. അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായ ഒരു ചിത്രം കിട്ടണം. Tell me, what happened there? 3 പേർ മാത്രമേ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. 3 പിരിഞ്ഞ് അന്വേഷിക്കാനായിരുന്നു മേനോ സാറിന്റെ ഓർഡർ. അഭിപ്രായത്തിൽ റൊഡോൾഫുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പലതവണ മേനോൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എല്ലാം ഒരുതരം സൂയിസൈഡൽ അറ്റംപ്റ്റ്സ്. കാട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങളെ കുറിച്ച് സെബാസ്റ്റിനും മൈക്കിളും പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഗോഡൌണിൽ എത്തുമ്പോൾ മേനോ സാർ എവിടെയുണ്ട്?
സാർ മുകളിലുണ്ട്. വരൂ. നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. ഈ അവസ്ഥയിൽ സാർ വരണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. സാർ ഇരുന്നാട്ടെ. താൻ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് പോകുന്ന കൂടുതൽ നല്ലത് സാർ. അതെങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയെന്ന് വരും. Mr. Alex Sebastian, 833, Bachelor, enrolled in service as sub-inspector on 12th of August 1988. Blood group O positive. Rodolfo Menonum kollapetta samayam aa muril circle inspector Sebastian undayirunnu ennu njan parnal nishedikkum. Oh, I see. Rodolfinum DVSP Menonum idayil oru ettumuttal nadakkunnu. കാലിൽ മുറിവ് പറ്റിയ സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ അതിന് സാക്ഷിയായി ആ മുറിയിൽ ഉണ്ടാവുന്നു. ഇരുവരും കൊല്ലപ്പെടുന്നതുവരെ റൊഡോൾഫിനെ കീഴ്പ്പെടുത്തുന്നതിൽ ഡിവൈഎസ്പി മേനോനെ സഹായിക്കാനാണെന്നോ കുറഞ്ഞപക്ഷം മേനോനെ രക്ഷിക്കാനെങ്കിലുമാണെന്നോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. അതിനു പകരം നിങ്ങൾ അങ്ങോട്ട് പോയതേയില്ല എന്ന് കള്ളം പറഞ്ഞു. എന്തിന്? നിങ്ങളുടെ കാലിൽ പറ്റിയ മുറിവ് യഥാർത്ഥത്തിൽ ഗുരുതരമായിരുന്നില്ല. അതിനെയും നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ചു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? വൈ
ഞങ്ങളെ രണ്ടു വഴിക്ക് അയച്ചിട്ട് റൊഡോൾഫിന്റെ കയ്യിൽ ആയുധമുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം പിന്മാറാൻ കൂട്ടാക്കിയില്ല. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാനിതുവരെ നിങ്ങളോട് സംസാരിച്ചത്. ഇനിയും സത്യം പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ലുക്ക് തിങ്സ് വിൽ ചേഞ്ച് ഐ ടെൽ യു. നിങ്ങൾ രണ്ടുപേരെയും കൂടാതെ മേനോൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം രണ്ടുപേരും പറയുന്നത് കള്ളത്തരമാണ്. നൗ ടെൽ മീ ദ റിയൽ ട്രൂത്ത്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് റിയലി വെന്റ് റോങ് ദേർ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുക. ഒരുപക്ഷെ പ്രൊഫഷണൽ ജലസി, അതല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്നതിന്റെ അസ്വസ്ഥത, ഇതിലേതായാലും സെബാസ്റ്റ്യൻ കുറ്റക്കാരനാണെന്ന് പറയാനാവില്ല. ഒരു കോടതിക്കും അയാളെ ശിക്ഷ വിധിക്കാനും ആവില്ല. ബിക്കോസ് ഒരു സോളിഡ് പ്രൂഫ് അയാൾക്കെതിരെ ഇല്ല. യു മേ ബി റൈറ്റ്. കൊല നടന്ന സമയത്ത് മിസ്റ്റർ സെബാസ്റ്റ്യൻ പ്രസന്റ് ആയിരുന്നു എങ്കിലും നിയമത്തിന്റെ കണ്ണിൽ അയാൾക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നതായി തെളിഞ്ഞിട്ടില്ല. മറിച്ച് ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ അയാൾ ശ്രമിച്ചു എന്നായിരിക്കാം ഇതൊരു കോടതിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ അയാൾ വാദിക്കാൻ സാധ്യത. ഒരു സംഭവത്തിൽ ഇൻവോൾവ് ചെയ്യുന്നവരൊഴികെ മറ്റുള്ളവർക്ക് ചില അനുമാനങ്ങളിൽ എത്താനേ കഴിയൂ എന്നതാണ് യഥാർത്ഥ സത്യം. സെബാസ്റ്റ്യന്റെ അപ്പോഴുള്ള മാനസികാവസ്ഥ അതെന്തായിരുന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ലേ? Of course.